അവൻ വിവാഹിതനാണെന്നും അവനെ ബലാത്കാരമായി വീണ്ടും കല്യാണം കഴിപ്പിക്കുകയാണെന്നും പറഞ്ഞാൽ പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞേ സുശീലേച്ചയ്ക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റൂ. അതുവരെ ഇവിടെ അഴിയിടേണ്ടി വരും. പ്രതാപ, കോടതിയിൽ പോകേണ്ടി വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചല്ലേ സുശീല പറഞ്ഞത്? അതിന് നീ അവളെ ഇങ്ങനെ നിയമവശങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്തിനാ? ഈ കുടുംബ കോടതിയിൽ ഉണ്ടാവാൻ പോകുന്ന വിചാരണ എങ്ങനെ നേരിടണോ എന്ന് ആലോചിക്ക്. ഇവിടുത്തെ മന്ത്രിയും മുഖ്യമന്ത്രിയും ജഡ്ജിയല്ലേ ഇപ്പൊ അവളല്ലേ അടുക്കളക്കാരി. അവൾ വിധിക്കുന്ന എന്താണോ അത് അംഗീകരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. നമുക്ക് അനുകൂലമായ ഒരു വിധി അവളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതെങ്ങനെ? അതിനൊറ്റ വഴിയുള്ളൂ വിശാൽ. അവൻ പറഞ്ഞ അവൾ അനുസരിക്കും, പക്ഷെ വിശാൽ അത് പറയില്ല. കാരണം ഇപ്പൊ അവര് തമ്മിലെ പുട്ടും പീരയും പോലെയാ. പുട്ടും പീരയോ എന്ന് പറഞ്ഞാ? അതെന്താന്ന് പറഞ്ഞാ ഈ റോഡും ടാറും തമ്മിൽ ഒരു ബന്ധമില്ലേ, അതുപോലെ ഭയങ്കര അടുപ്പമാണെന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓ, അതൊക്കെ വിശാലിന്റെ വെറും ആക്ടിങ്ങാ പ്രതാപ. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കും. ചേച്ചി അതൊക്കെ പണ്ട്, ഇപ്പോഴങ്ങനല്ല. ചേച്ചി അവനത് മനസ്സിലാക്കി തന്ന പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്ക് അത് മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ അത്ര പെട്ടെന്നൊന്നും വർക്ക്ഔട്ട് ആവില്ല സുശീലേ. ആവും പ്രഭേച്ചി, അതിന് പ്രഭേച്ചി കൂടി ഒന്ന് മനസ്സുവെക്കണം. ഞാനോ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യം, ഒറ്റപ്പെട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഭയപ്പാടിനെ കുറിച്ച് പാർവതിയോട് പറയണം. ചുമ്മാ പറഞ്ഞാ പോരാ, അവളുടെ മനസ്സ് അലിയുന്ന രീതിയിൽ പറയണം. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, പക്ഷെ എങ്ങാനും പരാജയപ്പെട്ട പിന്നെ അവളുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടുമായിട്ട് ഒന്നിനും ഇറങ്ങി തിരിക്കരുത്. ബി പോസിറ്റീവ്. പ്രവേശിച്ചല്ലേ. സുശീലേച്ചി, ഇപ്പൊ ഇവിടുന്ന് പോയാ മുഖഭാവം ഇല്ലേ, അവളെ കാണുന്നതും പഴയപടിയായി മാറും. താണ്ഡവ ഭാവം അല്ലെങ്കിൽ കണ്ടോ. ഇതൊന്നും ആവാൻ പോകുന്നില്ല.